ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ കുട്ടികളും അവരുടെ പഠന രീതികളും ആരോഗ്യവും എല്ലാം പ്രധാനമാണ്. ഈ തലമുറ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങളുമായി മല്ലിടേണ്ടി വരുന്നുണ്ട്. അതിൽ സുപ്രധാനിയാണ് ക്യാൻസർ. ഇന്ന് ഫെബ്രുവരി 15 ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ. കുട്ടികൾക്കിടയിൽ ഈ മാരകമായ രോഗത്തിന്റെ അപകടവും ആഘാതവും ഉയർത്തിക്കാട്ടുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി 15 അന്താരാഷ്ട്ര ചൈൽഡ്ഹുഡ് ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. 170-ലധികം ഓർഗനൈസേഷനുകൾ, ക്യാൻസർ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പീഡിയാട്രിക് ക്യാൻസർ സർവൈവൽ ഓർഗനൈസേഷനുകൾ എന്നിവയുടെ ശൃംഖലയായ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഇന്റർനാഷണൽ ആണ് 2002-ൽ ആദ്യമായി അന്താരാഷ്ട്ര ചൈൽഡ്ഹുഡ് ക്യാൻസർ ദിനം ആചരിച്ചത്. ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് അവരുടെ സ്ഥാനം, വംശം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവയുടെ പരിമിതികൾ പരിഗണിക്കാതെ ഏറ്റവും മികച്ച മെഡിക്കൽ മനഃശാസ്ത്രപരമായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ICCD ശ്രമങ്ങളുടെ ഒരു പ്രധാന പടിയായിരുന്നു ഇത്. അസ്വാഭാവിക കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വിഭജിക്കുകയും അടുത്ത ടിഷ്യൂകളെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. രക്തത്തിലൂടെയും ലിംഫ് സിസ്റ്റത്തിലൂടെയും ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കും. മുതിർന്നവർക്ക് ഈ രോഗം തങ്ങളുടെ ഭക്ഷണ രീതികളിലൂടെയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങളിലൂടെയുമാണ് സാധാരണ ഉണ്ടാകുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളിൽ ഇത് പലപ്പോഴും ഒരു DNA മ്യൂട്ടേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അത് പാരമ്പര്യമായി ലഭിക്കാത്തതും എന്നാൽ ക്രമരഹിതമായി സംഭവിക്കുന്നതുമാണ്. 20 വയസ്സിന് താഴെയുള്ള 400,000-ത്തിലധികം കുട്ടികളും കൗമാരക്കാരും ഓരോ വർഷവും ക്യാൻസർ ബാധിതരാകുന്നു. ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിയുടെ 2017-ലെ പഠനത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 0-19 ഇടയിൽ പ്രായമുള്ള ഏകദേശം 50,000 കുട്ടികളും കൗമാരക്കാരും ഓരോ വർഷവും ഈ അസുഖത്തിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ കുട്ടികളുടെ മരണകാരണങ്ങളിൽ 9-ാം സ്ഥാനത്താണ് ക്യാൻസർ. ഇന്ത്യയിൽ പ്രതിവർഷം 1,00,000 പുതിയ അർബുദങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇതിൽ 3% കുട്ടികളിലാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം കണ്ടെത്തുന്ന ഈ 50,000 പുതിയ പീഡിയാട്രിക് ക്യാൻസറുകൾ ലോകത്തിലെ എല്ലാ പീഡിയാട്രിക് ക്യാൻസറുകളുടെയും 20% വരും. ഇതിനെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്കാവില്ല. എങ്കിലും നമ്മുടെ കുട്ടികളെ ഈ രോഗത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുകയില ഉപയോഗിക്കരുത് എന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് ചുറ്റും പുക വലിക്കാൻ മറ്റാരെയും അനുവദിക്കരുത്. സ്കിൻ ക്യാൻസർ തടയാൻ സൂര്യാഘാതത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുക. ധാരാളം നാരുകളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണം അവർക്ക് നൽകുക. സംസ്കരിച്ച മാംസവും ചുവന്ന മാംസവും ഉപ്പും അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. വ്യായാമം പ്രോത്സാഹിപ്പിക്കുക. ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈസ്ട്രജൻ, ഇൻസുലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് വ്യായാമം സ്ഥിരപ്പെടുത്തുന്നു. സജീവമായ ജീവിതശൈലി സ്തന, കുടൽ, ഗർഭാശയ അർബുദം എന്നിവ കുറയ്ക്കുന്നു. ആരോഗ്യകരമായ ശരീരഭാരം അവരിൽ നിലനിർത്തുക. ഫാറ്റി ടിഷ്യൂ കോശങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. കോശങ്ങളുടെ അമിത വളർച്ചയാണ് ക്യാൻസറുകളുടെ മൂല കാരണം. സ്തനാർബുദം, അന്നനാളം, കുടൽ അർബുദം, കരൾ, വൃക്ക, പാൻക്രിയാസിസ്, ഗർഭാശയ അർബുദം എന്നിവയുമായി പൊണ്ണത്തടി ബന്ധപ്പെട്ടിരിക്കുന്നു. രാസവസ്തുക്കളുമായുള്ള അവരുടെ എക്സ്പോഷർ പരിമിതപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ ക്യാൻസർ രോഗത്തിൽ നിന്നും കുട്ടികളെ നമുക്ക് രക്ഷിക്കാനാകും. ഈ ദിനം ചിട്ടയാർന്നൊരു ജീവിതചര്യ കുഞ്ഞുങ്ങൾക്ക് മനയുന്നതിനായി നമുക്ക് മാറ്റിവെക്കാം. ഒപ്പം ക്യാൻസറിനെ അതിജീവിച്ച കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക. അവരാണ് യഥാർത്ഥ പോരാളികൾ.